ഉറപ്പാകുന്ന കേസുകളിൽ പബ്ലിസിറ്റിക്കായി രംഗത്ത് വരുന്നത് അഡ്വക്കേറ്റ് ആളൂറിന്റെ പതിവ് ശൈലിയാണ്. അതുപോലെ തന്നെയാണ് കൂടത്തായി ജോളി കേസ് വിവാദമായതോടെ ആളൂർ അസോസിയേറ്റ് ആണ് ജോളിയുടെ വക്കീൽ എന്ന നിലയിൽ രംഗത്തെത്തിയത്. ജോളി വക്കാലത്ത് തന്നെ ഏൽപ്പിച്ചു എന്നായിരുന്നു അഡ്വക്കേറ്റ് ആളൂരിന്റെ അവകാശവാദം. കോടതിയിൽ ജോളിയെ ഹാജരാക്കിയപ്പോൾ 2 തവണ കോടതിയിൽ ഹാജരായത് ആളൂർ അസോസിയേറ്റ്സിന്റെ വക്കീലന്മാരായിരുന്നു. എന്നാൽ ഗോവിന്ദചാമിക്കായി ഹാജരായ വക്കീലിനെ തന്റെ കേസ് വാദിക്കാൻ വേണ്ടെന്നാണ് കൂടത്തായി കൊലപാതക കേസിലെ മുഖ്യപ്രതി ജോളിയുടെ ഇപ്പോഴത്തെ തീരുമാനം. കൂടത്തായി കൊലപാതക കേസിലെ പ്രതിഭാഗം വക്കാലത്ത് അഡ്വക്കേറ്റ് ബി എ ആളൂരിനെ ഏൽപ്പിച്ചിട്ടില്ലെന്ന് ജോളി ജോസഫ് വ്യക്തമാക്കി. സൗജന്യ നിയമസഹായമാണെന്ന് കരുതിയാണ് വക്കാലത്ത് ഒപ്പിട്ട് നൽകിയതെന്നും ജോളി താമരശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തന്റെ ബന്ധുക്കൾ ആളൂരിനെ സമീപിച്ചെന്ന് വിശ്വസിക്കുന്നില്ലെന്നും ജോളി പറഞ്ഞു. തന്റെ സഹോദരൻ ഏർപ്പാടാക്കിയതാണെന്നാണ് അഭിഭാഷകൻ പറഞ്ഞത്. ഇക്കാര്യം താൻ വിശ്വസിക്കുന്നില്ലെന്നും താമരശ്ശേരി 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് ജോളി പറഞ്ഞു. അതേസമയം സൗജന്യ നിയമസഹായമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വക്കാലത്ത് ജോളി ഒപ്പിട്ടതെന്ന് അന്വേഷണ സംഘത്തിലെ പ്രമുഖനും സ്ഥിരീകരിച്ചിരുന്നു. കുപ്രസിദ്ധമായ കേസുകളാണ് ആളൂർ എടുക്കാറുള്ളതെന്ന് ജോളിക്ക് പിന്നീടാണ് മനസ്സിലായത്. ചീഫ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇത്തരം നടപടികളുമായി ആളൂരും സംഘവും മുന്നോട്ട് പോകുന്നതെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ജോളിയുടെ കട്ടപ്പനയിലെ വീട്ടുകാരിൽ ചിലർ ആവശ്യപ്പെട്ടതിനാലാണ് വക്കാലത്ത് ഏറ്റെടുത്തതെന്നായിരുന്നു ആളൂർ അസോസിയേറ്റ്സിലെ അഭിഭാഷകൻ നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ പ്രതിയെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് അന്വേഷണ സംഘം. എന്നാൽ അന്വേഷണ സംഘത്തിലെ പ്രധാന ഉദ്യോഗസ്ഥന്റെ സമ്മർദ്ദം കാരണമാണ് ജോളി ഇപ്പോൾ തന്നെ തള്ളിപ്പറയുന്നതെന്ന് അഡ്വക്കേറ്റ് ആളൂറിന്റെ വാദം. ജോളി എന്തുകൊണ്ട് വക്കാലത്ത് വേണ്ടെന്ന് കോടതിയിൽ പറഞ്ഞില്ല എന്നും ആളൂർ ചോദിക്കുന്നു. ആളൂർ അസോസിയേറ്റ്സിന്റെ അഭിഭാഷകരെ ഹാജരാകാൻ അനുവദിക്കണമെന്ന ജോളി കോടതിയിൽ അപേക്ഷ നൽകിയതായി ആളൂർ പറഞ്ഞു. പോലീസ് കസ്റ്റഡിയിൽ പ്രതിയെ പോയി കാണാൻ അഭിഭാഷകനുള്ള അവകാശത്തെക്കുറിച്ച് നിയമം ഭേദഗതി വരുത്തിയിട്ടുണ്ട്. എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 126 അനുസരിച്ച് പ്രതിക്കും അഭിഭാഷകനും മാത്രം സംസാരിക്കാനുള്ള അനുമതി നിഷേധിച്ചു. ഇക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ആർ ഹരിദാസിന്റെ നടപടിക്കെതിരെ കോടതിയിൽ പരാതി നൽകുമെന്നാണ് റിപ്പോർട്ട്. വെള്ളിയാഴ്ച വൈകിട്ട് കോടതിയിൽ ഹാജരായപ്പോൾ ആളൂരിന്റെ ജൂനിയർ അഭിഭാഷകൻ ജോളിയുമായി സംസാരിച്ചിരുന്നു. വനിതാ പോലീസ് ഇൻസ്പെക്ടർ പി കമലാക്ഷിയുടെയും മറ്റ് വനിതാ പോലീസിന്റെയും സാന്നിധ്യത്തിലായിരുന്നു ജോളിയെ കണ്ടത്. ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചതെന്ന് അഭിഭാഷകർ പിന്നീട് പറഞ്ഞു. തിങ്കളാഴ്ച ആളൂർ നേരിട്ടെത്തി കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമെന്നും അവർ പറഞ്ഞു. പോലീസുകാരുടെ സാന്നിധ്യമില്ലാതെ ജോളിയുമായി സംസാരിക്കാനുള്ള അപേക്ഷ വാക്കാൽ കോടതി അംഗീകരിച്ചെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ അനുവദിച്ചില്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു. അതേസമയം സുഖമില്ലാത്തതിനാൽ നിൽക്കാനും ഇരിക്കാനും പറ്റുന്നില്ലെന്ന് വ്യാഴാഴ്ച പയ്യോളിയിൽ വെച്ച് പോലീസിനോട് പരാതിപ്പെട്ട കൂടത്തായി കൊലപാതക പരമ്പരയിലെ മുഖ്യപ്രതി ജോളി വെള്ളിയാഴ്ച താമരശ്ശേരി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയത് തികച്ചും ശാന്തയായിരുന്നു. അകമ്പടി വന്ന വനിതാ പോലീസിനോടും അന്വേഷണ സംഘത്തിലെ മറ്റുദ്യോഗസ്ഥരോടുമെല്ലാം ജോളി തലയുയർത്തി പുഞ്ചിരിയോടെ സംസാരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചുരിദാറിന്റെ ഷാളിൽ മൂടിയ മുഖം മറയ്ക്കാതെയാണ് ഇത്തവണ കോടതിയിൽ മജിസ്ട്രേറ്റിനെ കാത്തിരുന്നത്. വൈകിട്ട് 3:20 അന്വേഷണ ഉദ്യോഗസ്ഥനായ ആർ ഹരിദാസിന്റെയും വനിതാ പോലീസ് ഇൻസ്പെക്ടർ പി കമലാക്ഷിയുടെയും നേതൃത്വത്തിലുള്ള സംഘം കോടതിയിലെത്തിയത്. മുമ്പ് 2 തവണയും ജോളിയെ എത്തിച്ചപ്പോൾ 1000-ത്തോളം പേർ തടിച്ചുകൂടിയിരുന്നുവെങ്കിലും വെള്ളിയാഴ്ച 100-ൽ താഴെ പേരാണ് റോഡരികിലുണ്ടായിരുന്നത്. കഴിഞ്ഞ 2 തവണയും മാധ്യമങ്ങളെ തുറന്ന കോടതിയിൽ നിന്ന് പോലീസ് വിലക്കിയിരുന്നെങ്കിലും ഇത്തവണ മാധ്യമപ്രവർത്തകർക്കും കോടതി മുറിയിൽ പ്രവേശനം നൽകിയിരുന്നു. വെബ് ഡെസ്ക്, തത്തുമായി ന്യൂസ്.